എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ചില്ലി കോളിഫ്ലവറൊക്കെ തയ്യാറാക്കി കഴിക്കാറുള്ളതാണ്. ഇതിൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അധികം ചേരുവകളൊന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു ഫ്രൈ ആണ്. നല്ലൊരു സ്നാക്ക് കൂടിയാണ്, നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്ലീനിങ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്, എല്ലാവർക്കും അറിയായിരിക്കാം. അപ്പം നമ്മളിത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനു മുമ്പ് ഫ്ലവറിൻ്റെ തണ്ട് നമുക്ക് മുറിച്ച് മാറ്റാം. കോളിഫ്ലവറിൽ എപ്പോഴും ഉൾവശമൊക്കെ ഉള്ളിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കാറുണ്ട്. അതിനകത്തിരിക്കുന്ന പുഴുക്കളും പ്രാണികളൊക്കെ ചത്തുപോവാനായിട്ട്, അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ഓരോരോ ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ഫ്രൈക്ക് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ് എടുക്കുന്നത്. ഇത്രയും വലിയ കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് ഇതിനുള്ളിലൊക്കെ അഴുക്കുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ വല്ല കീടനാശിനികളുടെ അംശങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ അതുപോലെ വയ്ക്കണം. ശേഷം നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ ചേരുവകളായി ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. ഞാനിവിടെ ഒരു 2 കൈയിൽ മൈദയാണ് എടുത്തത്. ഇത് 1 കപ്പ് തികച്ചില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് ആണെങ്കിൽ വളരെ നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല മീഡിയം കട്ടിയിലുള്ളൊരു ബാറ്റർ റെഡിയാക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചാട്ട് മസാല ഇതൊക്കെ ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് നമ്മൾ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മളിത് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് പതിയെ മിക്സ് ചെയ്തൊരു മീഡിയം കട്ടിയിലുള്ളൊരു ബാറ്റർ തന്നെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ചേർത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നും എടുത്തിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഓരോന്നെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, സൈഡ് വല്ല പ്രാണികളൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ബ്രെഡ് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൈദ ബാറ്ററിൽ നന്നായിട്ട് കോളിഫ്ലവർ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കോട്ട് ചെയ്യാൻ പാത്രത്തിലേക്ക് ഇടുന്നതിനും നല്ലത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇത്. കാരണം ഇത് അത്യാവശ്യം സൈസുണ്ട്. നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കുമ്പോൾ തന്നെ ചെറുതായി വെന്തിട്ടുണ്ടാവും. എന്നാലും വേവ് നല്ല ഉള്ളിലേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടത്തോടെ കഴിക്കും.